ഹായ് ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു എസ് സി ആർ ടി ഫാക്റ്റാണ്. പി എസ് സി ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ പല പ്രാവശ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. കാർഷിക കാലങ്ങൾ, അവയുടെ വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, ഇനി ഇത് ഏത് വിളയാണ്, ഖാരിഫാണോ റാബിയാണോ സെയ്ദാണോ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു കാര്യം സെറ്റായിട്ട് പഠിച്ചിട്ട് പോവാം. ആദ്യം നോക്കുന്നത് ഖാരിഫ് വിളയാണേ. ഖാരിഫ് വിള ഇറക്കുന്നത് ജൂൺ മാസമാണ്, വിളവെടുക്കുന്നത് നവംബറിൻ്റെ ആദ്യ വാരമാണ്. അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ, വിളവെടുക്കുന്നത് മൺസൂണിൻ്റെ അവസാനം. അപ്പോൾ ഖാരിഫ് വിള ഇറക്കുന്നത് ജൂണ്, വിളവെടുക്കുന്നത് നവംബർ ആദ്യ വാരം, അല്ലെങ്കിൽ വിളയിറക്കൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ, വിളവെടുപ്പ് കാലം മൺസൂണിൻ്റെ അവസാനം എന്ന് നമുക്ക് പറയാം. ഇനി ഖാരിഫ് കാലത്തെ പ്രധാന വിളകൾ നോക്കാം. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഖാരിഫിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. ഓക്കെ, ഇനി നമുക്ക് റാബി വിളകൾ നോക്കാം. റാബി വിളകളുടെ വിള ഇറക്കൽ കാലം നവംബർ മധ്യത്തിലാണ്. റാബി വിളകളുടെ വിള ഇറക്കൽ കാലം നവംബർ മധ്യത്തിലാണ്. എന്നാൽ വിളവെടുപ്പ് കാലം മാർച്ച് മാസത്തിലാണ്. വിള ഇറക്കൽ നവംബർ മധ്യത്തിലാണ്, വിളവെടുപ്പ് കാലം മാർച്ചിലാണ്. അല്ലെങ്കിൽ ശൈത്യകാല ആരംഭത്തിൽ വിള ഇറക്കുന്നു, വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. ഇനി നോക്കാം പ്രധാന റാബി വിളകൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന വിളകൾ. ഓക്കെ, അടുത്ത അവസാനമായിട്ട് നോക്കുന്നത് സെയ്ത് വിളയാണേ. സെയ്ത് വിളയുടെ വിള ഇറക്കൽ കാലം മാർച്ചാണ്, എന്നാൽ വിളവെടുപ്പ് കാലം ജൂണാണ്. ഓക്കെ, സെയ്ത് വിളയുടെ വിള ഇറക്കൽ കാലം മാർച്ചാണ്, വിളവെടുപ്പ് കാലം ജൂണാണ്. അതുപോലെ തന്നെ വിള ഇറക്കുന്നത് വേനലിൻ്റെ ആരംഭത്തിലാണ്, വേനലിൻ്റെ ആരംഭത്തിലാണ്. വിളവെടുക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലുമാണ്. വിള ഇറക്കുന്നത് വേനലിൻ്റെ ആരംഭത്തിലാണ്, വിളവെടുക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ്. പിന്നെ ഈ സെയ്ത് വിഭാഗത്തിൽപ്പെട്ട പ്രധാന വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. എന്തൊക്കെയാണ് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികൾ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്സ് ഒന്ന് ശ്രദ്ധിച്ചു വച്ചേക്കുക. ഇതുപോലുള്ള ഷോർട്ട് കീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.